ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സെവൻ പ്ലേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ മട്ടൻ കറിയാണ്. ഇത് ഏകദേശം 1 കിലോ മട്ടൻ ഉണ്ട്. ഇത് എല്ലോടും കൂടെ കൂടിയ മട്ടൻ ആണ്. ഇത് ഞാൻ വിനാഗിരിക്കകത്ത് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇല്ലെങ്കിൽ എന്നാന്നറിയാവോ, ഒരു ചെറിയതായിട്ടൊരു മണം വരും, ഉളുമ്പ് മണം വരും കറി വെക്കുമ്പോൾ. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് വിനാഗിരിക്കകത്ത് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് കഴുകി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയ, സവോള, പിന്നെ ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട്, ഇച്ചിരി മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു കുക്കറിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തന്നെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയുള്ളി ഒട്ടി ഉടനെ തന്നെ നമുക്ക് ഈ സവോള കൂടി ഇട്ട് കൊടുക്കാവേ. സവോള ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ചെറിയ 2 സവോള എടുത്തിരിക്കുന്നത്. ഉള്ളിയാണെങ്കിൽ ഒരു 250 ഗ്രാം ഉള്ളി വേണം വഴിക്കുവേ, അത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചവച്ചതും കൂടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവോളയൊക്കെ വഴണ്ടു വരുമല്ലോ. എന്നിട്ട് നന്നായിട്ട് വഴണ്ടു വരുന്ന ഉടനെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. 3 പച്ചമുളക് ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയാണ്. നമ്മുടെ ചെറിയുള്ളി സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 തക്കാളിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 1 തക്കാളിക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്കായി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീയാണെങ്കിലും ഒന്ന് സിമ്മിലാക്കാവേ. സിമ്മിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ മുളക് പൊടികളെല്ലാം കൂട്ട് മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരുജീരക പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി. ഇനി നമുക്കിതിന്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത്, അതിന്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആടിന്റെ ഇറച്ചി ഉണ്ടല്ലോ, 1 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എല്ലും കൂടെ കൂടിയുള്ളതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ആയിട്ട് ഈ ഇറച്ചി നന്നായിട്ടൊന്ന് യോജിക്കണേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള ഈ ഇറച്ചിക്കകത്തുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റണേ. ഇതിനകത്തെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് യോജിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഏകദേശം 300 ml വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടപ്പ് വെച്ച് മൂടി ഒരു 5 വിസിൽ അടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇത് ഓരോ മട്ടൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഞാനിത് 5 വിസിലാണ് അടുപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും
ചെക്ക് ചെയ്യണം. ഒരു അഞ്ച് വിസിൽ അടിച്ച് കഴിഞ്ഞ് വെന്തിട്ടില്ലെങ്കിൽ ഓരോന്നോ രണ്ടോ വിസിൽ കൂടി അടിപ്പിച്ചാൽ മതി കേട്ടോ. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാവേ. ഇതുണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ചാറ് കൂടുതലുണ്ട്, വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് പറ്റിച്ചെടുക്കാം. നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തീ ഓൺ ആക്കിയിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാവേ. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. ബൈ.